സിറോ മലബാർ സഭ സിനഡ് ഇന്ന് സമാപ സമാപിക്കാനിരിക്കെ കുർബാന ഐകീരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി വൈദികർ ബിഷപ്പ് ഹൌസിൽ ഉപവാസ സമരം നടത്തിയിരുന്ന ഫാദർ ബാബു കളത്തിലെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അവിടെ അദ്ദേഹം നിരാകാര സമരം തുടരുകയാണ് വഷളായ സ്ഥിതി ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിൻ്റെ സ്ഥിതി വഷളായതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പകരം ഫാദർ ടോം ഉള്ളുഞ്ചറ നിരാഹാരം ആരംഭിച്ചു തർക്കം തുടരുന്നതിനിടെ ഒരാഴ്ചയായി നീണ്ടുന്ന സിനടി യോഗം ഇന്ന് അവസാനിക്കും വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എം ജി പ്രതീഷ് നമുക്കപ്പം മോർണിംഗ് ഷോയിൽ ചേരുന്നു പ്രതീഷ് ഗുഡ് മോർണിംഗ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ സീറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം വൈദികർ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈയൊരവസരത്തിൽ ഇന്ന് അവസാനിക്കുന്ന സിനഡ് യോഗം വളരെ നിർണായകമാകും ഈ വൈദികരുടെ പ്രതിഷേധത്തിൽ സിനഡ് എന്ത് തീരുമാനം എടുക്കുമെന്ന കാര്യത്തിലാണ് ഒരു അഭ്യൂഹം നിലനിൽക്കുന്നത് ഒരു സമവായ നീക്കവുമായി സിനഡ് യോഗം പോകുമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല അതേസമയം ജനാഭിമുഖ കുർബാന അനുവദിക്കണമെന്ന ആവശ്യത്തിൽ ഒരു വിഭാഗം വൈദികർ ഉറച്ചു നിൽക്കുന്നു ഇതിനെതിരെയാണ് എറണാകുളം ബിഷപ്പ് ഹൌസിൽ ഇവർ ഒരു സത്യഗ്രഹ സമരം തുടരുന്നത് കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഒരു വൈദികനെ എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇതിനു പകരം മറ്റൊരു വൈദികനാണ് ഇപ്പോൾ നിരാഹാര സമരം ഇരിക്കുന്നത് ഒരു കാരണവശാലും ഏകീകൃത കുർബാന തുടരണം തുടരണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഈ വിഭാഗം വൈദികർ അതേസമയം ഈ ഒരു കാര്യത്തിൽ വത്തിക്കാൻ്റെ ഒരു നിലപാടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിൽ പ്രധാനമായും പറയുന്ന കാര്യം ഒരു സഭയ്ക്ക് മാത്രമായി ഒരു പ്രത്യേക ഇളവ് അനുവദിക്കാനാകില്ല എന്ന നിലപാടാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത് അങ്കമാലി എറണാകുളം അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് ആന്റണി കരിയലിന് അയച്ച കത്താണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതേസമയം ജനാഭിമുഖ കുർബാന എന്ന ആവശ്യം അംഗീകരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഒരു വിഭാഗം വൈദികർ എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇന്ന് അവസാനിക്കുന്ന സിനഡ് യോഗത്തിലെ തീരുമാനം എന്താണ് എന്ന് അറിഞ്ഞതിനു ശേഷമാകും ബാക്കി സമര പരിപാടികൾ ഇവർ ആസൂത്രണം ചെയ്യുക നിന്ന് ചേർന്നത്